ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതുവേളി സ്വാഗതം. അപ്പോൾ ഞാൻ തന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മളീ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്. അത് നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. ഇതിനുവേണ്ടി ഒരു പാൻ പിസ്റ്റിലോ ഫ്ലെയിം വെച്ചിട്ടുള്ളതിലേക്ക് അര കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നുമ്പ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിൽ ഇതിൽ നിന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 കപ്പ് മുതിരയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി ഉണക്കിയെടുത്ത മുതിരയാണ്. നമുക്ക് ലോ ഫ്ലെയിം വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് 1/2 കപ്പ് ഉഴുന്നരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ എടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈഡിലേക്ക് മാറ്റിയേക്കാം. എന്നിട്ടേക്ക് കുറച്ച് വാളൻപൂളിയും അതുപോലെ 2 കൊപ്പര ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 10 or 15 വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് എരിവ് നാശമത്രം മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിനാൽ ഗ്യാസ് ഒക്കെയതിനു ശേഷം തണുക്കാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തു കഴിഞ്ഞാൽ ജാറിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓരോ ഫ്രൈ വെച്ച സാധനങ്ങളും ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി പൗഡറാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ പൊടിച്ചു വെച്ച ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാരത്തിന് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി ചമ്മന്തിപ്പൊടിയുടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഇതിനു വേണ്ടി എടുത്ത കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും പുളിയെല്ലാം കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ള വീഡിയോ കാണാം. അതിലേക്കും ബൈ.